ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹത്തായ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അതുപോലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ നമുക്കെപ്പോഴും പാഠമായിരിക്കണം. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ ഫൈന്നീ വഹഖില്ലാഹി ഇയാക അൻസഹു. നീ നല്ല കാര്യവിവരമുള്ള, ശരിക്കും ഏത് വിഷയങ്ങളിലും അതിന്റെ മതനിയമം എന്താണ് എന്ന് പഠിച്ച, മനസ്സിലാക്കിയ, വിവരമുള്ള പണ്ഡിതനാകണം. വസൂഫിയൻ, അതോടുകൂടെ നീ ആത്മീയ ചൈതന്യമുള്ള, ആത്മീയ ചിന്തയുള്ള സൂഫി ആശയക്കാരനും ആയിരിക്കണം. ഫഖുൻ ലൈസ വാഹിദ, നീ രണ്ടിൽ ഒന്നായി പോകാൻ പാടില്ല. ചിലര് വലിയ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് തീരെ ആത്മീയ ബോധമില്ല, സുബ്ഹി കഴുന്നേൽക്കണം എന്ന ധാരണയില്ല, അതേ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന ചിന്തയേ ഇല്ല, അതേപോലെ ജീവിതം കൃത്യമാകണം എന്ന ചിന്തയില്ല, ഹലാലും ഹറാമും ചിന്തയില്ല, സംസാരിക്കുമ്പോൾ സത്യം മാത്രമാകണം എന്ന ചിന്തയില്ല, വേറൊരാളെ കുറ്റവും കുറവും പറയുന്നതിന് പകരം എനിക്കെന്തെല്ലാം കുറ്റവും കുറവുമുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമില്ല, ഞാൻ വലിയ ആളാണ്, ഞാൻ തന്നെയാണ് വലിയ ആള് എന്ന ചിന്ത വരികയാണ്, മറ്റുള്ളവരോട് അസൂയ തോന്നുകയാണ്. അതേപോലെ എന്തെങ്കിലും ഒരു തെറ്റുകളോ കുറ്റങ്ങളോ നമ്മുടെ ദൃഷ്ടിയിൽ മറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അദ്ദേഹത്തോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ലല്ലോ ഒരു ശരിയായ ആത്മീയ ബോധമുള്ള ആള് വേണ്ടത്. അപ്പൊ നിനക്ക് വെറും മസലകൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനായാൽ പോരാ. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ, നീ ഏതെങ്കിലും ഒന്നുള്ളവനായി പോകാൻ പാടില്ല. ആള് നല്ല വിവരമുണ്ട്, ഏത് മസല വെച്ചാലും പറയാൻ കഴിയും, അല്ലെ കിതാബൊക്കെ നന്നായി മനസ്സിലാവും, പക്ഷേ ആത്മീയ ബോധമില്ല, അങ്ങനെയായി പോകാൻ പാടില്ല. അതേസമയത്ത് വേറെ ചിലരുണ്ട്, അവർക്ക് ആത്മീയ ചിന്തകളൊക്കെ ഉണ്ട്, പലപ്പോഴും നോക്കിയാലും അക്ബറിലുണ്ടാവും, പലപ്പോഴും നോക്കിയാലും മൗലുദോന്നുണ്ടാവും, ചിലപ്പോൾ നോക്കിയാൽ ദിക്റിയല്ലെന്നുണ്ടാവും, പക്ഷേ ഒരു വിവരവുമില്ല. അതുകൊണ്ട് വിവരക്കേട് ആ മനുഷ്യനെ കൊണ്ടുപോയി എവിടെ എല്ലാം ചെന്നെത്തിക്കുകയാണ്. അങ്ങനെയുമായി പോകാൻ പാടില്ല. ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദ ഫൈന്നീ വഹഖില്ലാഹി ഇയാക അൻസഹു. ഞാൻ നിനക്ക് ആവശ്യമായ ഉപദേശം നൽകുകയാണ്. ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാ വഹാദാ ജഹൂനുൻ കൈഫ ദുൽ ജഹിലി യസ്ലുഹു. ആദ്യം ഞാൻ പറഞ്ഞ പണ്ഡിതൻ, അദ്ദേഹം വിഷയങ്ങളൊക്കെ വിലയിരുത്തി തീരുമാനം പറയും, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തീരെ തഖ്വയില്ല. ജഹൂലുൻ, അതേസമയത്ത് ഇൽമില്ലാതെ സൂഫിയാകാൻ ഇറങ്ങിയവന് കടുത്ത ജാഹില. കൈഫദുൽ ജഹിലിയസ്ലുഹു, അറിവില്ലാത്തവൻ എങ്ങനെ നന്നാകാൻ വകുപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ നല്ല തികഞ്ഞ പണ്ഡിതന്മാരാകണം, അതോടുകൂടെ തന്നെ നല്ല ആത്മീയ ബോധം വേണം. നമ്മൾ ഉസ്താദ് നാട്ടിപ്പോയാൽ അന്ന് ഹദ്ദാദ് ചൊല്ലാത്തവരായിപ്പോകും, ഉസ്താദിന്റെ കണ്ണ് വെട്ടിപ്പോയാൽ അന്ന് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാത്തവരായിപ്പോകും. അങ്ങനെ ഒന്നും നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാകരുത്, നമുക്ക് വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി നന്നായി ഇൽമ് പഠിച്ച് മുതഅല്ലിമീങ്ങൾ വളരണം, ഉയരണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടാവും, അതില്ലാതെ ഒരു സംഗതിയും നേടിയെടുക്കാൻ കഴിയില്ല. പ്രയാസമില്ലാതെ ഇവിടെ ആരും ഒന്നും നേടിയെടുത്തിട്ടില്ല. നേടിയെടുക്കാൻ നല്ല പ്രയാസമുണ്ടാവും. ചിലപ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടായി എന്ന് വരാം, പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. اصبر على مر الجفا من معلمي فإنا رسوب للعالمين. اصبر على مر الجفا من معلمي فإنا رسوب للعلم في نفراته.
പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ, അധ്യാപകന്മാർ, അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള പരുഷമായ സ്വഭാവം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ബിർ, ക്ഷമിച്ചു നിന്ന് പഠിക്കണം. ഫഇന്ന റുസൂബൽ ഇൽമി ഫീ നഫറാതിഹി, അദ്ദേഹം ചിലപ്പോൾ നമ്മെ അകറ്റുന്ന ശൈലിയിൽ നമ്മളോട് പെരുമാറിയാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ, അവിടെ ക്ഷമിച്ചു നിന്ന് പഠിക്കുമ്പോഴാണ് നമുക്കതിന്റെ കാര്യം ലഭിക്കുന്നത്. വമല്ലം യദുഖ് മുറത്ത അല്ലുമി സാഅതൻ തജറഅദുൽ ജഹിലി തൂലാ ഹയാതിഹി, പഠിക്കുന്ന സമയത്ത് അതിന്റെ കയ്പ്പ്, അങ്ങനെ പഠിക്കാൻ വേണ്ടി ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു, നാടും വീടൊക്കെ വിട്ട് ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു, അതിന്റെ കയ്പ്പ്, ആ കയ്പ്പ് രുചി നോക്കാതെ ഒരാൾ പഠിക്കാൻ, അങ്ങനെ അധ്വാനിച്ച് പഠിക്കാനും കഴിയില്ല, ഉറപ്പാക്കാൻ കഴിയില്ല, അതുപോലെ കൃത്യമായി വരാൻ കഴിയില്ല, കൃത്യമായി അറ്റനുണ്ടാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം മുഴുക്കെ വിവരക്കേടിന്റെ നിന്ദ്യത അവൻ കടിച്ചിറക്കേണ്ടി വരും. ക്ഷമിച്ചുകൊണ്ട് പഠിക്കണം. വമൻ ഫാതഹു തഅലീമു വഖ്താ സബാബിഹി ഫകബ്ബിർ അലൈഹി അർബഅ ലീ വഫാതിഹി. ഇൽമു പഠിക്കേണ്ടത് കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലത്ത് താടിയും വീശിയൊക്കെ മുളച്ചതിന്റെ ശേഷമല്ല, ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുളച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. അതേസമയം ചെറുപ്പത്തിലാണ് ഇൽമു പഠിക്കേണ്ടത്. കാരണം താടിയും വീശിയൊന്നും മുളക്കാത്ത സമയത്ത് ചെലവ് തീരെയില്ല. ബാർബർ ഷാപ്പിലും കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോ ചെലവ് തീരെയില്ല, അതുപോലെ ബാധ്യതകളില്ല, പ്രയാസങ്ങളില്ല, അപ്പോഴാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ, യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ പഠന രംഗത്ത് മരിച്ചു കഴിഞ്ഞു, അവന് നാല് തകബീറിയലി മയ്യിത്ത് സ്കരിച്ചാളാ എന്നാണ് ഇമാം ഷാഫി അള്ളാഹുവിന് പറയുന്നത്. കാരണം അവന്റെ ചെറുപ്പത്തിൽ ശ്രമിച്ച് അധ്വാനിച്ച് പഠിക്കാൻ തയ്യാറാകാത്ത ഒരു വിദ്യാർത്ഥി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞു, ഇനി അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവന് നാല് തകബീറിയലി മയ്യിത്ത് സ്കരിക്കാനുള്ള അവസരമായിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി അള്ളാഹുവിന് ആലങ്കാരികമായി പറയുന്നത്. വദാതുൽ ഫതാവല്ലാഹി ബിൽ ഇൽമി വത്തഖാ ഇദാലം യകൂന ലതിബാറാലിദാതിഹി. ഒരു യുവാവിന്റെ ശരീരം വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ബിൽ ഇൽമി വത്തഖാ, ഇൽമും തഖ്വയും കൊണ്ട് ആ അവന്റെ ശരീരം ബന്ധപ്പെടുകയും ഉയർന്നു വരികയും ചെയ്യുന്നില്ല എങ്കിൽ ലാറ്റിപാറാലിദാത്തിഹി, അവന് ഒരു പരിഗണനയും ഇല്ല. അപ്പൊ നമ്മൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയും ആ പഠിക്കുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ക്ഷമിക്കുകയും ചെയ്യണം എന്നതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നത്.